ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പട്ടാളക്കാരനെ പട്ടാളക്കാരനാകാൻ ചുരുങ്ങിയത് 6 വർഷം വേണം. 4 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഇവർ ഏതെങ്കിലും ഭീകരസംഘടനയിൽ ചേർന്നാലോ? അഗ്നിപഥ പദ്ധതിയെ രൂക്ഷമായി വിമർശിച്ച് മേജർ രവി രംഗത്തെത്തി. അഗ്നിപഥ പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കര നാവിക വ്യോമസേന മേധാവികളും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഒരു പട്ടാളക്കാരനെ പട്ടാളക്കാരനാക്കി മാറ്റിയെടുക്കാൻ ചുരുങ്ങിയത് 5 മുതൽ 6 വർഷം വരെയാണ് വേണ്ടത്. ഹ്രസ്വകാല നിയമനത്തിൽ ഇവർക്ക് മികച്ച രീതിയിലുള്ള പരിശീലനം പോലും ലഭിക്കാനുള്ള അവസരമില്ല. ഇതെന്തോ പിക്നിക്കിന് വന്നു പോകുന്നത് പോലെ വന്നിട്ട് പോകുന്നു. 4 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഇവർ നാളെ രാജ്യത്തിന് ഭീഷണിയാകില്ലെന്ന് ആര് കണ്ടു? പരിശീലനം സിദ്ധിച്ച ഇവർ നാളെ ഭീകര സംഘടനയിൽ ചേർന്നേക്കാമെന്നും മേജർ രവി ആശങ്ക പങ്കുവയ്ക്കുന്നു. ചെലവ് ചുരുക്കുന്നുവെന്ന് പറഞ്ഞ് രാജ്യസുരക്ഷയെ മുൻനിർത്തി ഇങ്ങനെ ചെയ്യരുതെന്നും മേജർ രവി പറഞ്ഞു. പുതിയ ആയുധ സാമഗ്രികൾ വാങ്ങണമെന്ന് പറയുന്നു. പക്ഷേ ഇത് വാങ്ങിയാലും 4 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് അവർക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതിനാൽ സാങ്കേതികമായി ഒരു സൈനികൻ പ്രാപ്തനാകണമെങ്കിൽ ചുരുങ്ങിയത് അയാൾക്ക് 6-7 വർഷത്തെ പരിശീലനമെങ്കിലും കുറഞ്ഞത് വേണം. ചെലവ് ചുരുക്കാനാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സ്ഥിര നിയമനത്തിനായുള്ള റിക്രൂട്ട്മെന്റ് നിർത്താൻ പോകുന്നതായും കേൾക്കുന്നു. ഇവരെ കൊണ്ട് നമുക്കൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ കഴിയുമോ? മാത്രമല്ല, ഇതിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ ആര് വരുന്നു പോകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. എത്രയൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തിയാലും ആരുടെയും മനസ്സ് ചൂഴ്ന്ന് പരിശോധിക്കാനാകില്ല. ഇവരെന്തിനാണ് വരുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. ഒരുപക്ഷെ 4 വർഷം കഴിഞ്ഞ് പരിശീലനത്തിന് ശേഷം പുറത്തിറങ്ങുന്നവർ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായേക്കാം. 4 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും ഭീകര സംഘത്തിൽ പോയി ചേരാനാണ് ഒരാൾ വരുന്നതെങ്കിലോ? അപ്പോൾ അവർക്ക് കിട്ടുന്ന പരിശീലനം ലഭിച്ച ആളുകളെയാണ് ഈ രാജ്യത്തിന് വളരെയേറെ ഭീഷണിയാണത്. സൈന്യത്തിൽ കരാർ നിയമനം നടത്താനുള്ള സർക്കാർ നീക്കം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്ക് തന്നെ എതിരാണ്. പക്ഷേ സൈന്യത്തിനും തൊഴിലില്ലാത്ത യുവാക്കൾക്കും എന്തോ മെച്ചം കിട്ടുന്ന കാര്യം ചെയ്യുന്നുവെന്ന മട്ടിലാണ് പ്രധാനമന്ത്രി ഇത് രാജ്യത്ത് അവതരിപ്പിച്ചത്. 4 വർഷത്തേക്ക് കരാർ സൈനികരെ റിക്രൂട്ട് ചെയ്തതുകൊണ്ട് പ്രൊഫഷണൽ സായുധ സേനയെ ഉയർത്താൻ കഴിയില്ല. പെൻഷൻ പണം ലാഭിക്കുന്നതിനുള്ള ഈ പദ്ധതി നമ്മുടെ പ്രൊഫഷണൽ സായുധ സേനയുടെ ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ഗുരുതരമായ വീഴ്ചയുണ്ടാകും. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ സൈന്യത്തിൽ റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല. നമ്മൾ ഓർക്കണം, സാധാരണ സൈനികരെ സായുധ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ഈ പദ്ധതി അത്തരം കരാർ സൈനികർക്ക് അവരുടെ 4 വർഷത്തിന് ശേഷം മറ്റ് തൊഴിൽ സാധ്യതകളൊന്നും നൽകുന്നില്ല. യുവ RSSകാരെ പിൻവാതിലിലൂടെ ഒരു അർദ്ധ സൈനിക ദളമായി സംഘടിപ്പിക്കുവാനും അതിന് സർക്കാരിന്റെ ഖജനാവിലുള്ള ജനങ്ങളുടെ പണം കൗശലപൂർവ്വം ഉപയോഗിക്കാനുമുള്ള ഒരു കുറുക്കു വഴിയായി വേണം ഈ പദ്ധതിയെ കാണാൻ. യഥാർത്ഥ ഉദ്ദേശം ഇതായിരിക്കെ തന്നെ വലിയൊരു നല്ല കാര്യം എന്ന മട്ടിൽ ഇത് അവതരിപ്പിക്കുന്നവരുടെ അതിബുദ്ധിയെ സമ്മതിക്കണം. തൊഴിൽ സുരക്ഷിതത്വം എന്ന പരിരക്ഷ പോലുമില്ലാതെ പരമമായ ത്യാഗത്തിന് തയ്യാറാവാൻ നമ്മളുടെ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്നത് കുറ്റകരമാണ്. ഈ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ സ്വയമേ യുവാക്കളുടെ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ്. ആരും ആഹ്വാനം ചെയ്തിട്ടല്ല, യുവാക്കൾ കൂട്ടമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ട്രെയിനിന് വരെ തീയിട്ട് പ്രതിഷേധിക്കുന്നു. ഈ അഗ്നിപഥ പദ്ധതി ഉടൻ പിൻവലിച്ച് പതിവ് റിക്രൂട്ട്മെന്റ് അടിയന്തരമായി നടത്തുകയും വേണം. എന്തെങ്കിലും അതീവ ജനവിരുദ്ധ പദ്ധതി നടപ്പാക്കുമ്പോഴൊക്കെയും അതിനെ മകത്തായ എന്തോ ഒന്ന് എന്ന മട്ടിൽ പാക്കേജ് ചെയ്ത് അവതരിപ്പിക്കുക എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥിരം പതിവ് രീതിയാണ്. അടുത്ത 1.5 വർഷം കൊണ്ട് 10 ലക്ഷം സർക്കാർ ജോലി എന്നതും ഒരു തട്ടിപ്പാണ്. അതിലൊന്നാണ് ഈ അഗ്നിപഥ്. 10 ലക്ഷത്തിലേറെ ഒഴിവുകൾ ഉള്ളപ്പോൾ അവയിൽ നിയമനം നടത്താതെ കരാർ താൽക്കാലിക നിയമനങ്ങൾ നടത്താനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. ഇത് അവസാനിപ്പിക്കണം, ഈ പദ്ധതി പിൻവലിക്കണം.